പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10-ാം ക്ലാസ് കേരള പാഠാവലിയിലെ സുഭാഷ് ചന്ദ്രൻ എഴുതിയ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന കഥയുടെ ആശയം പരിശോധിക്കാൻ പോവുകയാണ്. കുട്ടികൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. പ്രശസ്ത ഡച്ച് ചിത്രകാരനായ വിൻസെന്റ് വാൻ ഗോഗിൻ്റെ വിഖ്യാത ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ് അഥവാ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഈ ചിത്രത്തെ ആസ്പദമാക്കി സുഭാഷ് ചന്ദ്രൻ എഴുതിയ കഥയാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. 1885 വാൻ ഗോഗ് ഈ ചിത്രം രചിച്ചത്. ഒരു നൂറ്റാണ്ടിന് ശേഷം ആ കഥാപാത്രങ്ങളെ അക്ഷരങ്ങളിലൂടെ പുനരാവിഷ്കരിക്കുകയാണ് സുഭാഷ് ചന്ദ്രൻ. രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് വാൻഗോഗിൻ്റെ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന ചിത്രത്തിലുള്ളത്. അവർ അത്താഴത്തിനിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങാണ് അവരുടെ ഭക്ഷണ വിഭവം. അത്താഴത്തിന് തൊട്ടു മുൻപുള്ള സമയക്രമമാണ് കഥയുടെ തുടക്കമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖനിയിൽ ജോലി തേടിപ്പോയ മകൻ മടങ്ങിയെത്താതായപ്പോൾ അവനെ അന്വേഷിച്ചു പോയ പിതാവ് മിറൽ നിരാശയോടെ മടങ്ങിയെത്തുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. അസ്തമയം കഴിഞ്ഞുള്ള മങ്ങിയ വെളിച്ചത്തിലൂടെ മിറൽ വെച്ച് നടന്നു. അപ്പോൾ മഞ്ഞുകാലമായിരുന്നു. വീടിന് നേരെയുള്ള ഇടവഴിയിലേക്ക് അയാൾ തിരിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. മിറൽ വീട്ടിലെത്തിയപ്പോൾ ആകാംക്ഷയോണ്ട് വിളർത്ത മുഖത്തോടെ ആദിയോടെ ജൂലിയാന വാതിൽ തുറന്നു. മകൻ്റെ ഭാര്യയാണ് ജൂലിയാന. ഭർത്താവിനെ കണ്ടോ എന്ന അവളുടെ ചോദ്യത്തിന് അയാൾ മറുപടി നൽകുന്നില്ല. ആ മുറിയുടെ മറ്റൊരു ഭാഗത്ത് മറ്റു 3 പേർ ഒരു മേശയ്ക്ക് ചുറ്റും മിറലിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ മൈലുകൾക്കപ്പുറമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് അന്ന് രാവിലെ എത്തിച്ചേർന്ന ജൂലിയാനയുടെ വൃദ്ധരായ അച്ഛനും അമ്മയുമാണ് ആ 2 പേർ. മറ്റൊരാൾ ജൂലിയാനയുടെ മകൾ അന്ന. ജൂലിയാനയുടെ അച്ഛൻ റാംതോസ് മകളെ ആശ്വസിപ്പിക്കുന്നു. നാളെ ഖനികളിൽ പോയി ഞാൻ വിവരമന്വേഷിച്ചു വരാമെന്ന് അയാൾ അവളോട് പറഞ്ഞു. മകൾക്കുണ്ടായ നഷ്ടം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ആ വൃദ്ധപിതാവ്. പിന്നെ വളരെ നേരം ആ ചെറിയ വീട്ടിൽ 3 വൃദ്ധാത്മാക്കളും ഒരമ്മയും കുഞ്ഞും പുകമഞ്ഞുപോലുള്ള മൗനത്തിലായി. മൗനത്തിൻ്റെ ഭാരം അസഹനീയമായി തോന്നിയപ്പോൾ ജൂലിയാന എഴുന്നേറ്റു. അവൾ ഒരു പരന്ന പാത്രത്തിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങുകൾ മേശപ്പുറത്ത് വെച്ചു. അവരെല്ലാവരും ഭക്ഷണത്തിനിരുന്നു. തൻ്റെ ഭർത്താവ് സ്ഥിരമായി ഇരിക്കാറുള്ള കസേരയിൽ ജൂലിയാന ഇരുന്നു. അതിനിടെ ഭർത്താവിൻ്റെ അച്ഛൻ തണുത്താറിയ ഉരുളക്കിഴങ്ങിൽ മുള്ളുമുട്ടിച്ച് ശൂന്യമായ ദൃഷ്ടിയുമായി ഇരിക്കുന്നത് ജൂലിയാനയുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അയാളുടെ കടക്കണ്ണുകളിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ട ആ നിമിഷത്തിൽ ഭർത്താവിൻ്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു. ഇനി ഒരിക്കലും ആ കസേരയിൽ ഇരിക്കാൻ തൻ്റെ ഭർത്താവ് തിരികെ വരികയില്ല എന്ന് എന്നേക്കുമായി അവൾ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. ഇത്രയുമാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമായി കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.